ഉദ്യോഗസ്ഥന്മാരുടേതല്ല ഭാരതം, രാഷ്ട്രപതിയുടേതല്ല ഭാരതം, പ്രധാനമന്ത്രിയുടേതല്ല ഭാരതം. ഭാരതം അനാഥ കുട്ടികളുടേതാണ്, നിങ്ങളുടേതാണ്, നമ്മളുടേതാണ്. അതിനുവേണ്ടി ആ അവകാശങ്ങളെല്ലാം തന്നെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ വേണ്ടിയുള്ളതായ ഒരു പരിശ്രമത്തിന്റെ ഒരു ഭാഗമാണ് ജനസേവ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. And the first step towards a brighter future. Rescued from a begging racket, this 14-year-old finds new life in the game of football. Another giant leap now from being a beggar on the streets of Kerala to becoming a star in the state's football team. That's the story of Raja. For 14-year-old Raja, life seems to have come a full circle. Today, he might be one of the most promising players the Kerala sub-junior football team has, but his journey to the top was not without pitfalls. Raja, who hails from Salem in Tamil Nadu, was once a part of a highly organized begging racket in Thrissur. Rescued in 2002, Raja grew up at an orphanage in Cochin. Though the orphanage admitted him to a regular school, his talents lay somewhere else. While we rescued him, he was in a very bad condition. He was just 8 and was beaten up with iron rods for not making enough money while begging. We sent him to Cochin City Football Academy, and that changed his life. See Raja, Kerala Junior Football Team ile munnetta nirakkaran. Idil endana pudume enna avu samshayam. Adariyan alpam pinnilekku sanjirikkanam. Krithyamayi paranjal 4 varsham pinnilekku. Idu തമിഴ്നാട്ടിലെ സേലത്തുള്ള ആമിനംകുടി ഗ്രാമം, രാജയുടെ ജന്മദേശം. വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ രാജയും. കൂലിപ്പണിക്കാരെങ്കിലും ഇവർ സന്തുഷ്ടരായിരുന്നു. ഒക്കെ തകിടം മറിഞ്ഞത് വളരെ വേഗത്തിലായിരുന്നു. പിന്നെ അച്ഛൻ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ കാലില് ഇങ്ങനെ ഒരു കട്ട കുത്തിക്കേറിയതുകൊണ്ട് അവിടെ വലിയ മുറിവുണ്ടായിരുന്നു. അത് അച്ഛൻ ശ്രദ്ധിക്കാതെ കുറേ നാൾ ഇരുന്നപ്പോൾ അത് പഴുത്ത് അത് ഉള്ളിൽ പുഴുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഞാനും എൻ്റെ അച്ഛനും കേരളത്തിലേക്ക് വരുന്നത്. ജോലി അന്വേഷിച്ചാണ് ഞാനും എൻ്റെ അച്ഛനും വന്നത്. അപ്പോൾ അച്ഛൻ്റെ അവിടുത്തെ നാട്ടുകാരൊക്കെ ചേർന്ന് കുറേ പൈസ ഒക്കെ അച്ഛന് കൊടുത്തു. അപ്പോൾ അതും കൊണ്ട് ഞാനും എൻ്റെ അച്ഛനും കേരളത്തിലേക്ക് വന്നു. ആ പൈസ ട്രെയിനിൽ വെച്ച് ആരോ എടുത്തുണ്ടായി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ. വിശന്നൊട്ടിയ വയറുമായി ഇവിടെ വന്നിറങ്ങിയ രാജയ്ക്കും അച്ഛനും മുന്നിൽ ഇരുട്ടുമാത്രം. പകലുകൾ പലത് കഴിഞ്ഞു. പഴുത്തൊലിക്കുന്ന കാലിൻ്റെ കഠിന വേദനയുമായി ഇഴഞ്ഞു നീങ്ങുന്ന അച്ഛൻ രാജയെന്ന 8 വയസ്സുകാരന് മുന്നിൽ പിന്നെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറേ കുട്ടികളൊക്കെ കൈ നീട്ടുന്നു. അപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ അപ്പോൾ ഞാൻ അവരോടൊപ്പം ചെന്ന് കൈ നീട്ടി. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ പൈസ കിട്ടി. അത് വെച്ച് ഞാനും എൻ്റെ അച്ഛനും കുറേ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ കുറേ ദിവസം ഞാനിങ്ങനെ തന്നെ ചെയ്തു. എല്ലാവരും മുന്നിൽ ചെന്ന് കൈ നീട്ടി. അപ്പോൾ ഒരു ദിവസം ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, നിനക്കും എൻ്റെ അച്ഛനും നല്ല ജോലിയൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീയാണ് ജോലി തരണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല എൻ്റെ മുതലാളി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ ഞാൻ അനുസരിച്ചു. അവൻ്റെ ഒപ്പം കൂടെ പോയി. അവൻ കൊണ്ടാക്കിയത് ഒരു ഭക്ഷണം മാഫിയുടെ ഇല്ലായിരുന്നു. അയാൾ ദിവസം എനിക്ക് 100 രൂപ കൊണ്ടുവരണമെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛനെ എന്നെയും കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അയാൾ പറഞ്ഞ എല്ലാം ഞാൻ അനുസരിച്ചു. എല്ലാ ദിവസവും ഞാൻ 100 രൂപയൊക്കെ കൊണ്ടു ചെല്ലുമായിരുന്നു. ഒരു ദിവസം പൈസ പറഞ്ഞു പോയി. അതുകൊണ്ട് ഈ കമ്പി വെച്ചിട്ട് എൻ്റെ കാലിലൊക്കെ പഴുപ്പിച്ച് വെച്ചു. പിന്നെ ഈ സിഗരറ്റൊക്കെ വെച്ച് എൻ്റെ ഇവിടെയൊക്കെ പൊള്ളിച്ചു. അപ്പോൾ ഇതെല്ലാം ഞാനൊരു ചേട്ടനോട് പറഞ്ഞു. ചേട്ടാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് എന്നെ ജൻസേവയിലാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജൻസേവയിലേക്ക് വന്നത്. അത് രാജ എന്ന പ്രതിഭാധനൻ്റെ 2ാം ജന്മത്തിൻ്റെ തുടക്കമായിരുന്നു. ഫുട്ബോളിലെ രാജയുടെ മികവ് കണ്ടറിഞ്ഞതു മുതൽ മികച്ച പരിശീലനം. ആദ്യം സ്കൂൾ ടീമിൽ, പിന്നെ ജില്ല, ഒടുവിൽ കേരളത്തിൻ്റെ അഭിമാന ജേഴ്സി.
രാജയിലെ പ്രതീക്ഷ ഇവിടെ അവസാനിപ്പിക്കാൻ പക്ഷേ ആരും ഒരുക്കമല്ല. രാജ വളരെയധികം പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. തീർച്ചയായിട്ടും നന്നായിട്ട് നല്ലൊരു ടീമിനോട് കളിക്കാൻ അവസരം കിട്ടുകയും കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ രാജയ്ക്ക് ഇനിയും ഉയരങ്ങളിലെത്താം. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിലും കളിക്കാനായിട്ട് രാജയ്ക്ക് കഴിവുണ്ട്. ആമിനംകുടിയിലെ പഴയ ഓർമ്മകൾ, തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പീഡനങ്ങൾ ഒക്കെ രാജ മറക്കുന്നു. ഇനി കരുത്തിൻ്റെ കൗശലത്തിൻ്റെ ഫുട്ബോൾ. ഈ മിടുക്കന് ഇത് മാത്രമാണ് ശബരിയാണ്.